റേഷൻ കടകളിലുള്ള നിലവാരമില്ലാത്ത ഈ പോസ്റ്റ് മെഷീൻ വാങ്ങിയതിലെ കോടികളുടെ അഴിമതി അന്വേഷിക്കണമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 2018 മുതൽ സാങ്കേതിക തകരാർ, നെറ്റില്ലായ്മ, സെർവർ തകരാർ തുടങ്ങി നിരവധി പ്രശ്നങ്ങളാൽ പാവപ്പെട്ട റേഷൻ ഗുണഭോക്താക്കളെ ദിവസങ്ങളോളം ബുദ്ധിമുട്ടിച്ച ചരിത്രം കേരളത്തിലെ റേഷൻ കടകളിൽ ഉണ്ടെന്നും നേതാക്കൾ പറഞ്ഞു. റേഷൻ കടകളിലുള്ള നിലവാരമില്ലാത്ത ഇ പോസ്റ്റ് മെഷീൻ വാങ്ങിയതിലെ കോടികളുടെ അഴിമതി അന്വേഷിക്കണമെന്ന ആവശ്യവുമായി കർഷക കോൺഗ്രസ് രംഗത്ത്. 2018 മുതൽ റേഷൻ കടകളിൽ കാർഡുടമകൾ വിരലടയാളം പതിച്ച് റേഷൻ വാങ്ങുന്ന സമ്പ്രദായത്തിനാണ് ഇ പോസ്റ്റ് മെഷീൻ സ്ഥാപിച്ചത്. 2018 മുതൽ സാങ്കേതിക തകരാർ, നെറ്റില്ലായ്മ, സെർവർ തകരാർ തുടങ്ങി നിരവധി പ്രശ്നങ്ങളാൽ പാവപ്പെട്ട റേഷൻ ഗുണഭോക്താക്കളെ ദിവസങ്ങളോളം ബുദ്ധിമുട്ടിച്ച ചരിത്രം കേരളത്തിലെ റേഷൻ കടകളിലുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞ 4 വർഷമായി സർക്കാരിനോ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിനോ കഴിയുന്നില്ല. ഇത് വളരെ ഗുരുതരമാണ്. വില കുറഞ്ഞ നിലവാരമില്ലാത്ത പൊതുമാർക്കറ്റുകളിൽ 5000 രൂപയിൽ താഴെ മാത്രം വിലയുള്ള ഇ പോസ് മെഷീൻ 50000 രൂപയോളം വിലയ്ക്കാണ് സർക്കാർ വാങ്ങി വിതരണം ചെയ്തിരിക്കുന്നത്. 50000 രൂപ പ്രകാരം 70 കോടി രൂപ ചെലവ് ചെയ്തു. എന്നാൽ 5000 രൂപയുടെ ഇ പോസ് മെഷീനാണ് സ്ഥാപിച്ചത്. ഇതിന് വന്ന ചെലവ് വെറും 7 കോടി രൂപ മാത്രമാണ്. 70 കോടിയിൽ 7 കോടി രൂപ ചെലവാക്കിയാൽ 63 കോടി രൂപയുടെ അഴിമതി നടന്നു. ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് ആവശ്യപ്പെട്ടു. ഓപ്പൺ മാർക്കറ്റ് 4500 രൂപ മുതൽ 5000-6000 രൂപയ്ക്ക് കിട്ടുന്ന ഇ പോസ്റ്റ് മെഷീനാണ് റേഷൻ കടകൾ കൊടുത്തിരിക്കുന്നത്. അതിനെ ഗവൺമെന്റ് ചെലവെഴുതിയിരിക്കുന്നത് ഒരു ഇ പോസ്റ്റ് മെഷീൻ 50000 രൂപയാണ് എന്ന് പറഞ്ഞാൽ 14000 റേഷൻ കട വഴി 50000 രൂപയുടെ ഇ പോസ് മെഷീൻ വാങ്ങിച്ചത് വഴി 70 കോടി രൂപയുടെ ചെലവാണ് സംസ്ഥാന ഗവൺമെന്റ് ഖജനാവിൽ നിന്നും ചെലവഴിച്ചിരിക്കുന്നത്. അതിൽ യഥാർത്ഥ വില എന്ന് പറയുന്നത് 7 കോടി രൂപ മാത്രമാണ്. അപ്പോൾ അതിനകത്തെ അഴിമതി എന്ന് പറയുന്നത് 63 കോടി രൂപയാണ്. നമുക്ക് മനസ്സിലായി 63 കോടി രൂപയുടെ ഇ പോസ് മെഷീൻ വെച്ചിട്ട് 7 കോടിയൊക്കെ കമ്മീഷൻ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ന്യായമായി മനസ്സിലാകുന്നത് ഇത്ര പേഴ്സൺ എന്നൊക്കെ പറയും. ഇത് എത്ര പേഴ്സൻ്റാണ്? ഇതെന്ത് അഴിമതി? അഴിമതിക്ക് വേണ്ടി കേരളത്തെ വിഴുങ്ങുന്ന സംസ്ഥാന ഗവൺമെന്റ് പൊതുവിതരണ മേഖല ഇത് കേരളത്തെ വിഴുങ്ങുകയാണ്. പാവപ്പെട്ടവന്റെ കഞ്ഞിയിൽ പാറ്റായിടുന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അതിനേക്കാളും ഗൗരവതരമായ അഴിമതിയാണ് നടക്കുന്നത്. ഇത് പരിഹരിക്കാനാവാത്ത തരത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് റേഷൻ കടകൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അടഞ്ഞു കിടന്നത്. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം റേഷൻ കാർഡ് ഉടമയ്ക്ക് കൃത്യമായി ഭക്ഷ്യധാന്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ കുറവുള്ള സാധനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ അലവൻസ് കൊടുക്കണമെന്ന് നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസമായി കടകൾ അടച്ചിട്ടതിലൂടെ ഭക്ഷ്യവിതരണം മുടങ്ങിയതിലും സർക്കാർ സമാധാനം പറയണമെന്ന് നേതാക്കൾ പറഞ്ഞു. കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട്, അജയ് കളത്തിൽകുന്നേൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.